അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയില് റൂപ്പി ക്രെഡിറ്റ് കാർഡ്സ് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത്ര കാലം നമ്മുടെ ഈ യു പി ഇറക്കാനും മുമ്പ് നമ്മുടെ ഇന്ത്യയില് റൂപ്പേ കാർഡുകൾക്ക് വലിയ ഡിമാൻഡും കാണുന്നുണ്ടെന്നില്ല, ആർക്കും റൂപ്പേ കാർഡ് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും വിസ കാർഡും മാസ്റ്റർ കാർഡും മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ആ യു പി ഇറങ്ങിയ ശേഷം എല്ലാവർക്കും റൂപ്പേ ക്രെഡിറ്റ് കാർഡ് മതി, അതായത് നമുക്ക് യു പി ഐ ഉപയോഗിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് തന്നെ. അപ്പൊ ഇപ്പൊ ആക്ച്വലി വിസ കാർഡിന്റെയും മാസ്റ്റർ കാർഡിന്റെയും ഡിമാൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിസ പ്ലാറ്റ്ഫോംസ് ഇപ്പൊ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വിസ ക്രെഡിറ്റ് കാർഡ്സ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വിസ ക്രെഡിറ്റ് കാർഡ്സ്, അതായത് എലിജിബിൾ ആയിട്ടുള്ള വിസ ക്രെഡിറ്റ് കാർഡ്സുകൾ ഏതൊക്കെ ബാങ്കിനെ ഞാൻ വഴിയെ പറയാം. നിങ്ങൾ ഉപയോഗിച്ച നിങ്ങൾ ഈ വിസ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ നമ്മുടെ എന്താ പറയാ മാക്സിമം എക്സ്പെൻസ് നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് സെലക്ടഡ് ആയ ആൾക്കാർക്ക് ഒരു സ്കോട്ട്ലാൻഡ് ട്രിപ്പ് എക്സ്പെൻസ് പെയ്ഡ് ഫുൾ പെയ്ഡ് ട്രിപ്പ് നമുക്ക് ആക്ച്വലി വിസ കൊടുക്കുന്നുണ്ട്. അത് ഒരു കോണ്ടസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ അത് അതിന്റെ എക്സ്പെൻസ് ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സെപ്റ്റംബർ 30 വരെയാണ് നമുക്ക് ഈ ഓഫർ വാലിഡ് ആയിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം സ്പെൻഡ് നമ്മുടെ വിസ കാർഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ കോണ്ടസ്റ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ ബാങ്കിന്റെ വിസ കാർഡാണ് ഇതിലുള്ളത്? എയു ബാങ്കിന്റെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്കിന്റെ കാർഡുണ്ട്, ഫെഡറൽ ബാങ്കിന്റെ കാർഡുണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, ICICI ബാങ്കിനുണ്ട്, HDFC ബാങ്കിനുണ്ട്, IDFC ഉണ്ട്, കൊഡാക്ക് ഉണ്ട്, ഇൻഡസ്ഇൻഡ് ഉണ്ട്. മെജോറിറ്റി എല്ലാ ബാങ്കുകളും ഉണ്ട്. നമ്മുടെ വിസ സിഗ്നേച്ചറും അതുപോലെ തന്നെ വിസ ഇൻഫിനൈറ്റുമാണ് കാർഡിന്റെ പ്ലാറ്റ്ഫോം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റേ വരുന്നത് നമുക്ക് 2 ഡേ 2 നൈറ്റ് സ്റ്റേ അറ്റ് ഇഡൻബർഗും ആൻഡ് 2 നൈറ്റ് സ്റ്റേ. അപ്പോൾ 4 ദിവസം നമുക്ക് സ്റ്റേ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മീൽസ് ഇൻക്ലൂഡ് ആണ്, നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൽ. സൈറ്റ് സീയിങ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഫ്ലൈറ്റ് ചാർജസ് ഉണ്ട് പാക്കേജിൽ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് എക്സ്ക്ലൂഷൻസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ട്രാവൽ ചെയ്യുമ്പോൾ ഇടയിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ട്രാൻസ്പോർട്ടേഷൻ, അതൊന്നുമില്ല. അതുപോലെ തന്നെ ഡെലിവറി ഓർ ഡിസ്പാച്ച് ഓഫ് പാസ്പോർട്ടോ ട്രാവൽ വിസ ഡോക്യുമെന്റ്സ് സംഭവത്തിനൊന്നും ചാർജ് കിട്ടില്ല. പിന്നെ എന്താ പറയുക, ട്രാവൽ ബേസ് സർചാർജ് ആൻഡ് ഫീസ് ഇൻക്ലൂഡിങ് ബാഗേജ് ഫീസ്, എയർപോർട്ട് ഇംപ്രൂവ്മെന്റ് ഫീസ്, അങ്ങനത്തെ സംഭവം നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ഇല്ല കേട്ടോ. നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അഡീഷണൽ മീൽസ്, റൂം അപ്ഗ്രേഡ് കൊടുക്കുന്നതിന് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ലോണ്ടറി, മിനി ബാർ, മൂവീസ്, ഇതിലൊന്നും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് ആക്ച്വലി ഈ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കോണ്ടസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്പർ ഓഫ് കിട്ടുന്ന ആളുടെ ലിമിറ്റ് കുറച്ച് കുറവാണ്, 10 പേരൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ വിസ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ടാവും നിനക്ക് ഊഹിക്കാം. അപ്പോൾ അതിൽ 10 പേര് ഭയങ്കര കുറവാണ്. എന്നാലും പക്ഷെ ഓഫറും കിട്ടലുള്ള ഓഫറാണ്. എന്നുവെച്ചാൽ ഫുൾ പെയ്ഡ് 4 ഡേ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നല്ലതാണ്. അതും സ്കോട്ട്ലാൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നല്ല പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിസ കാർഡ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാം ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലിൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും കേട്ടോ. എല്ലാം പറഞ്ഞില്ലേ? അപ്പോൾ അടുത്ത വീട്ടിലാണോ?